സംസ്ഥാനത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് കോവിഡ് രോഗവ്യാപനത്തിന്റെ തോത് വർദ്ധിക്കുന്നത്. ഇന്ന് തന്നെ 488. തത്വമേ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഏകദേശം 500 കോവിഡ് രോഗികൾ പ്രതിദിനം എന്ന തരത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ഇന്ന് 488 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം, 2 മരണം ഇന്ന് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയായുള്ള 66 വയസ്സുള്ള സൈഫുദ്ദീൻ, അതേപോലെ തന്നെ എറണാകുളം പുല്ലുപുഴ സ്വദേശിയായിട്ടുള്ള 79 വയസ്സ് പ്രായമുള്ള പി കെ ബാലകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് മരിച്ചിട്ടുള്ളത്. 143 പേർക്കാണ് ഇന്ന് രോഗമുക്തി ഉള്ളത്. എന്തായാലും സംസ്ഥാനത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ദിനം പ്രതിയുള്ള കണക്കുകളിൽ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഒരു കണക്ക് തന്നെയാണ് ഇന്ന്. ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്ന് പോസിറ്റീവായിട്ട് രോഗബാധിതരായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. 87 പേർ. അത് സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം സംസ്ഥാനത്ത് രൂക്ഷമാകുന്നു. 234 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്തൂടെ 488 പേരിൽ രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. 167 പേർ വിദേശത്ത് നിന്ന്, 76 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളുണ്ട്. ഇവരെ എല്ലാ ഈ 3 കാറ്റഗറി കൂടി കൂട്ടിയാൽ 488 എന്ന തരത്തിലേക്ക് ഇന്ന് ഏറ്റവും അധികമായിട്ടുള്ള കോവിഡ് രോഗികളുടെ വർധനവുണ്ടായിരിക്കുന്നു. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമൊക്കെ തന്നെ, സുരക്ഷാ സൈനികർക്കുമൊക്കെ തന്നെ ഇപ്പോൾ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ആലപ്പുഴയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു ജില്ലയായി ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 12,104 സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ആകമാനം 3,694 ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇന്ന് തന്നെ 570 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണവും കൂടുന്നു. ഇന്ന് പുതുതായി ഹോട്ട്സ്പോട്ടുകൾ കൂടി ചേർത്ത 16 ഹോട്ട്സ്പോട്ടുകൾ കൂടി ചേർത്ത 195 ഹോട്ട്സ്പോട്ടുകളാണെന്ന് പുതുതായി സംസ്ഥാനത്തുള്ളത്. ആലപ്പുഴ, തിരുവനന്തപുരം, മലപ്പുറം എന്നീ ജില്ലകളാണ് ഇപ്പോൾ ഏറ്റവും അധികം ആശങ്കയുടെ മുൾമുനയിലുള്ളത്. തിരുവനന്തപുരത്ത് 11 പേർക്ക് ഉറവിടമറിയാത്ത രോഗം കൂടി ഉറവിടം അവർക്ക് രോഗം എവിടെ നിന്ന് ബാധിച്ചു എന്നറിയാൻ സാധിക്കാത്ത ഉറവിടമറിയാത്ത രോഗികൾ കൂടി ഉണ്ട് എന്നതുകൂടി വലിയ തോതിലൊരു ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇടുക്കിയിൽ മാത്രമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കാത്തത്. കേരളത്തിലെ 14 ജില്ലകളിൽ ജില്ല തിരിച്ചൊരു പെട്ടെന്ന് ഒരു കണക്ക് നോക്കിയാൽ തിരുവനന്തപുരം 69, കൊല്ലം 18, പത്തനംതിട്ട 54, ആലപ്പുഴ 87, കോട്ടയം 15, ഇടുക്കി 5, എറണാകുളം 47, മലപ്പുറം 51, പാലക്കാട് 48, കോഴിക്കോട് 17, തൃശ്ശൂർ 29, കണ്ണൂർ 19, വയനാട് 11, കാസർഗോഡ് 18 എന്നിങ്ങനെ ആണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരത്തെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 45 വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണിലാണ്. അവിടെ നോട്ടീസ് വിതരണം ചെയ്യുന്നു, മൈക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടാകും. മറ്റു പല സമൂഹ മാധ്യമ ഒരു പ്രചരണത്തിലൂടെ കൂടി അവിടുത്തെ ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശരി, സംസ്ഥാനത്തെ രോഗവ്യാപനം, രോഗമുക്തി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായ ഒരു സുരക്ഷാ മാനദണ്ഡം കൂട്ടേണ്ടതിൻ്റെ, അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മൾ വരേണ്ടതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. കാരണം COVID-19 ആശങ്ക സംസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നില്ല. സംസ്ഥാനത്തേക്ക് COVID-19 ആശങ്ക ഏറ്റവും അധികമായി തന്നെ കടന്നു വരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ചരിത്രത്തിലെ കോവിഡ് ഇവിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായി ഏറ്റവും കൂടുതൽ ഒരു ഗ്രാഫിലേക്ക്. തത്വമേ ന്യൂസ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഏതാണ്ട് 500 നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ രീതിയിലേക്ക് വരുന്നു എന്ന തരത്തിലേക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് 488 രോഗികൾ ആയി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. മാത്രമല്ല 2 മരണം കൂടി, അത്യന്തം ദുഃഖകരമായിട്ടുള്ള 2 മരണങ്ങൾ കൂടി ഇന്ന് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. കൂടുതൽ രോഗികൾ ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും.
എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.